ഹലോ ഗായ്സ് ഇറ്റ്സ് മീ ആദി. അപ്പോൾ ഇത്തവണ നമുക്കൊരു എഡിറ്റിംഗ് ആപ്പ് പരിചയപ്പെടാം. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട്, ഈ പോസ്റ്റർ മേക്ക് ചെയ്യുന്ന വീഡിയോസ് ഇടുമോ, അല്ലെങ്കിൽ തമ്പനെയിൽസ് എങ്ങനെ ഉണ്ടാക്കുക, അതുപോലെ നമ്മൾ ചെയ്ത ആർട്ട് വർക്കിൽ വാട്ടർമാർക്ക് എങ്ങനെ ആഡ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ പേര് സ്നാപ്സീഡ്, പിക്സാർട്ട്, അതുപോലെ തന്നെ ഒരുപാട് ആപ്സിനെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആപ്പിൻ്റെ ഒക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി പണ്ട് ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു വർക്ക് എടുക്കാൻ നോക്കിയാൽ ആ വർക്കൊന്നും ഫയൽ ചെയ്ത് വെക്കില്ല, അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കില്ല ഈ ആപ്സൊന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ന് ചെയ്ത വർക്കായാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 1 ഇയർ മുമ്പ് ചെയ്ത വർക്കായാലും, നമുക്ക് പിന്നെയും അത് ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യേണ്ടി വരും. അതായത് എഡോബിയുടെ സ്പാർക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എഡോബിയുടെ ഏതൊരു ആപ്ലിക്കേഷൻ അറിയാൻ നിങ്ങൾക്ക് അവരുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, എഡോബി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എഡോബി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിളായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ സ്പാർക്ക് പോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇതാണ് ആപ്ലിക്കേഷൻ, അഡോബി സ്പാർക്ക് പോസ്റ്റ് ഗ്രാഫിക് ഡിസൈൻ ആൻഡ് സ്റ്റോറി ടെംപ്ലേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഓപ്പൺ എന്നാണ് കിടക്കുന്നത്. ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ടെംപ്ലേറ്റ്സ് തന്നെയാണ് കേട്ടോ. ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്, ഫീച്ചേഴ്സ്, കൊളാഷ്, സീസണൽ, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റ് വേണം ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ്സ് കിട്ടും. ഈ ടെംപ്ലേറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ഈ ടെംപ്ലേറ്റിലെ പിക്ചേഴ്സും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്നോ, അല്ലെങ്കിൽ സോളിഡ് കളർ, ഒരു കളറിൻ്റെ കളർ എടുത്തിട്ട് അതിലോ നിങ്ങൾക്കൊരു പോസ്റ്ററോ ടെംപ്ലേറ്റ്സോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഗാലറി എടുത്തിട്ട് എനിക്കൊരു വർക്ക് വേണം. ഇപ്പം ഞാൻ ചെയ്തൊരു വർക്ക്, ആ ഒരു വർക്കിൻ്റെ വാട്ടർമാർക്ക് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. ആ വർക്ക് എടുക്കുക, വാട്ടർമാർക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്ലസ് ഐക്കൺ ചെയ്തിട്ട് നമുക്ക് പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ ടൈമില്ല, നമ്മളിപ്പോൾ ഒരു ട്രാവലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ തിരക്കിലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പോസ്റ്റർ വേണം, ഒരു ഗീവ് അവേയുടെയോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിൻ്റെയോ ഒരു വെഡ്ഡിങ് ഇൻവിറ്റേഷനോ വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കാണാം. ഇവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക, വെഡ്ഡിങ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കൊരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ്റെ പോസ്റ്റർ ചെയ്യണം. അപ്പോൾ വെഡ്ഡിങ് എന്ന് പറഞ്ഞ് വരുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരും കേട്ടോ. അപ്പോൾ ഞാനിതിലൊരു ടെംപ്ലേറ്റ്സ് എടുക്കുകയാണ്. ഒന്നിൽ ഈ ടെംപ്ലേറ്റ്സും ഒരു ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റിമിക്സ് ദി ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനുണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഇത് നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ടെംപ്ലേറ്റ്സ് നമുക്ക് എഡിറ്റ് ചെയ്യാം, വേണമെങ്കിൽ ഇതിൻ്റെ കളേഴ്സ് മാറ്റാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ആദ്യം കാണിക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെ സ്വന്തമായിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കാം എന്നും, അല്ലെങ്കിൽ ഒരു തമ്പനെയിൽ ഉണ്ടാക്കാം എന്നും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് ഓപ്പൺ ആയിട്ട് വരിക. അതിൽ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കളേഴ്സ്, ആനിമേഷൻ, ലേ ഔട്ട്, ബ്രാൻഡ്, റീസൈസ്. ബ്രാൻഡിൻ്റെ അവിടെ ഒരു യെല്ലോ ഐക്കൺ കാണാം, അതായത് പ്രീമിയം. ഇതിൻ്റെ പ്രീമിയം ആപ്പ് പർച്ചേസ് ചെയ്താൽ മാത്രമേ ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ടെംപ്ലേറ്റ്സ് ആയാലും ഇതുപോലെ ഒരു ഐക്കൺ കാണാൻ പറ്റും ചിലതിൽ. അതായത് ആ ഒരു ടെംപ്ലേറ്റ് എടുക്കണമെങ്കിൽ അതിൻ്റെ പ്രീമിയം വെർഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു രണ്ട് പേരെ നെയിം എടുക്കുന്നുണ്ട്, വെഡ്ഡിങ് കപ്പിൾസിൻ്റെ നെയിം എടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സജ്ന എന്നും, അതുപോലെ തന്നെ സജ്ന വെഡ്സ് അൻഷാദ് എന്ന് ജസ്റ്റ് ഞാനൊരു നെയിം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ആ വെഡ്ഡിങ് സ്റ്റാർട്സ് എന്ന് പറഞ്ഞ 2 PM ബോഡ്വേ വെന്യൂ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, വെന്യൂം ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് വെന്യൂ കാര്യങ്ങളൊക്കെ വെച്ച് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫോണ്ടിൽ ക്ലിക്ക് ചെയ്തു, ഇപ്പം ഞാൻ ഈ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്താൽ ആ ഫോണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഡിലീറ്റ് ചെയ്യാൻ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. സെലക്ട് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ
ഒരേ ടൈം തന്നെ നമുക്ക് ഒന്നിലധികം ഫോണ്ടോ അല്ലെങ്കിൽ പിക്ചേഴ്സിനെയോ സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷനാണത്. ജസ്റ്റ് വേണേൽ ഞാൻ കാണിച്ചു തരാം. സെലക്ട് മൾട്ടിപ്പിൾ ക്ലിക്ക് ചെയ്തു, എനിക്ക് വേണേൽ ഈ ഒരു ഫോണ്ടും താഴെയുള്ള ഫോണ്ടും ഒരുമിച്ച് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇത് വേണമെങ്കിൽ എനിക്ക് ഒരുമിച്ച് മൂവ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. ഇതൊക്കെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പാക്കാം. ക്ലിക്ക് ചെയ്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഒരുമിച്ചായി. അപ്പോൾ ഇത് സെപ്പറേറ്റ് അല്ല, ഇനി ഒരുമിച്ചാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് അയ്യോ ഇത് പോരാ, എനിക്കിതിലൊരു ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറ്റണം, അപ്പോൾ അൺഗ്രൂപ്പ് കൊടുത്താൽ മതി, അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഫോണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻസ് ആണ് എഡിറ്റ്, ഡിലീറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്, സെലക്ട് മൾട്ടിപ്പിൾ. അതുപോലെ തന്നെ കളേഴ്സ്, നമുക്ക് ഈ ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്, കളേഴ്സ് ചേഞ്ച് ചെയ്യാം. അതുപോലെ ഫോൺ സ്റ്റൈൽസ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അഡോബിയുടെ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ, ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫോണ്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിലൊക്കെ കിട്ടുന്ന പോലെ ഒരുപാട് ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ അഡോബി ഫോണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. അതിലൊരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം, വേണ്ട ഫോൺസ് സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൽ തന്നെ ഒരുപാട് ഫോൺസ് ഉണ്ട്, അപ്പോൾ വേറൊരു ആപ്ലിക്കേഷനിലും ഇങ്ങനെ ഫോൺസ് ഒന്നും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. അവർ റാൻഡമായിട്ട് അല്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് തന്നിട്ടുള്ള ഫോൺസ് മാത്രം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതായത് ആൻഡ്രോയിഡിൽ കിട്ടുന്ന ഏറ്റവും ബെറ്റർ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ വേറെ സോഫ്റ്റ്വെയർസൊക്കെ ഉണ്ട്, ക്യാൻവ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയ്ക്കും പ്രൊഫഷണൽ ടച്ച് അല്ലെങ്കിൽ ലുക്കുള്ളൊരു ഈസി ഇൻ്റർഫേസ് അല്ലെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ എനിക്കിതാണ് തോന്നിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ ചെയ്ത കുറച്ച് വർക്ക്സുകൾ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഏകദേശം 1 ഇയറായി തോന്നുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം. പിന്നെ ഈ ആപ്ലിക്കേഷൻ ആദ്യം ഐഫോണിലും ഐപാഡിലും മാത്രം കിട്ടിയിരുന്നുള്ളൂ, അതായത് iOS മാത്രം കിട്ടിയിരുന്നുള്ളൂ. ആൻഡ്രോയിഡിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫോൺസ് എങ്ങനത്തെ സാമ്പിൾ ഫോൺസ്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ ആദിൽ എൻ്റെ പേരടിക്കുകയാണ്, എന്നിട്ട് ഓക്കെ കൊടുത്ത ആദിൽ, ആ ആദിൽ നിന്ന് ടൈപ്പ് ചെയ്താൽ എങ്ങനെയൊക്കെ ആ ഫോണ്ട് നിൽക്കും എന്ന് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വരും. എന്നിട്ട് അതിലിപ്പോൾ എനിക്ക് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടാൽ അത് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫോണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഫോൺസ് നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം കണ്ടോ, അതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടും ഫോൺസ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഓപ്ഷനാണ് ഷേപ്പ്, അതായത് ഈ ടെക്സ്റ്റിൻ്റെ ഷേപ്പ് മാറ്റുക എന്നുള്ളത്, ടെക്സ്റ്റിൻ്റെ ചുറ്റും വരുന്ന കാര്യങ്ങളൊക്കെ മാറ്റുക എന്നുള്ളതാണ് കണ്ടോ. ഇങ്ങനെ ഷേപ്പ്, ടെക്സ്റ്റിൻ്റെ ചുറ്റും എന്തെങ്കിലും ഒരു ബോർഡറോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഷേപ്പ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം എഫക്റ്റ്, അതായത് ആ ടെക്സ്റ്റിന് എഫക്റ്റ് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ആ ടെക്സ്റ്റ് പല എഫക്ട്സുകളാണ് ആ ടെക്സ്റ്റിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിന് 2 ലെയറായിട്ട് എഫക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കളേഴ്സ് എടുത്താൽ 2 ലെയേഴ്സ് കാണാം, 2 കളേഴ്സ് ചൂസ് ചെയ്യാൻ കാണാം. അപ്പോൾ ഞാൻ ഒന്ന് വൈറ്റും ഒന്ന് റെഡും ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്ലാക്ക് ആക്കി കഴിഞ്ഞാൽ ആ രണ്ടും എഫക്റ്റ് കാണാം നിങ്ങൾക്ക്, 2 ലെയറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ എഫക്ട്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ ടെക്സ്റ്റിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എഫക്റ്റ് ആഡ് ചെയ്യാം, ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അഡ്ജസ്റ്റ്, അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെ നീക്കി കൊണ്ടുപോയി കറക്റ്റ് വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ന്യൂഡ്ജ് എന്ന് പറഞ്ഞ അഡ്ജസ്റ്റിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം, കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ. നെക്സ്റ്റ് സ്കെയിൽ, നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും സ്കെയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ്, നിന്നോടത്ത് നിന്ന് തന്നെ ആ സെൻട്രലൈസ് സൈസ് കൊണ്ട് തന്നെ നമുക്ക് ആ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പിന്നെ എലൈൻ, എലൈനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഫീച്ചർ ഈ ഒരു ആപ്ലിക്കേഷനിൽ. കാരണം ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് എല്ലാ ആപ്ലിക്കേഷനിലും ഉള്ളതാണ്. അതുകൂടാതെ വേറെ മൂന്ന് ഒരു ഡിസൈനും അല്ലെങ്കിൽ ഒരു അലൈൻമെൻറ്റും കൂടി ഇതിൽ വന്നിട്ടുണ്ട്. മാജിക്, മാജിക്ക് വളരെ ഒരു ഇഷ്ടപ്പെട്ടൊരു ഇതാണ്. ഞാൻ കൂടുതൽ തംബ്നെയിൽസിലൊക്കെ കണ്ടോ ആഡ് ചെയ്യുന്നതാണ്, പല രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്, കർവ്ഡും വന്നിട്ടുണ്ട്, അതുപോലെ ഗ്രിഡ് എന്ന് പറഞ്ഞ ഓപ്ഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാജിക്കാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഇതാണ് മാജിക്ക്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കറക്റ്റായിട്ട് നമുക്ക് അലൈൻ ചെയ്ത് വെക്കാം, ആ ഒരു ഭംഗിക്ക് അലൈൻ ചെയ്ത് വെക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ്. പിന്നെ ഒപ്പാസിറ്റി, നമ്മൾ ചെയ്ത ടെക്സ്റ്റിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ. സ്പേസിങ്, അതായത് നമ്മൾ ചെയ്ത ലെറ്ററിൻ്റെ സ്പേസിങ്, ലൈനിൻ്റെ സ്പേസിങ്, ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുത്ത ബോർഡർ, ബോർഡറിൻ്റെ സ്പേസിങ്,
ഷേപ്പിൻ്റെ സ്പേസിങ് അങ്ങനെ ഓരോന്നിൻ്റെയും സ്പേസിങ് കറക്റ്റ് ആക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഫോണ്ടിൽ തന്നെ ഇത്ര അധികം ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിന് എന്തോരം ഓപ്ഷൻസ് ഉണ്ട് ഇനി നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷനാണ് കളേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആഡ് എന്ന് പറഞ്ഞുള്ള പരിചയപ്പെടുത്താം, എന്താണ് ആഡ് എന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ആഡ് ഞാൻ എടുത്തു കഴിഞ്ഞാലും എനിക്ക് പുതിയതായി ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും, ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും, ഐക്കൺ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന ഡിസൈനൊക്കെ ഇല്ല സൈഡിലുള്ള, അതൊക്കെ ഒരു ഐക്കൺസ് ആണ്. അപ്പോൾ അതുപോലെ ഐക്കൺസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ആ ഐക്കൺ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു ഐക്കൺ എടുക്കുകയാണ്, ഐക്കൺ ഇപ്പോൾ സർക്കിളിനാണ് എടുക്കുന്നത്, അതുകൊണ്ട് സർക്കിള് ഡൗൺലോഡായിട്ട് വരും. ഓക്കെ, ഉണ്ടോ ഡൗൺലോഡായി വരുന്നത്. അപ്പോൾ നെറ്റ് ഓൺ ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ. ജസ്റ്റ് എഡിറ്റ് ചെയ്യാൻ നെറ്റിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എനിക്കൊരു ജസ്റ്റ് ഇപ്പോൾ വെഡ്ഡിങ് ആണല്ലോ, റിങ് എന്ന് ഞാൻ സെർച്ച് ചെയ്തു, ഇനി ഏത് റിങ് വരുമെന്ന് അറിയില്ല. ആ ഓക്കെ, ഒരു വെഡ്ഡിങ് റിങ് പോലുള്ളൊരു ഒരു റിങ് എടുക്കാം നമുക്ക്. ഞാൻ ഈ ഒരു റിങ് എടുത്തു, വേണ്ട ഈ ഒരു റിങ് എടുത്തു, വേണ്ട മൾട്ടിപ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. കണ്ടോ, നമുക്ക് ഒരൊറ്റ റിങ് മതി, ആഡ് ഒന്ന് കൊടുക്കാം. കേട്ടോ, ആ റിങ് വന്നു, നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഓർഡർ ചെയ്യാനും കളറ് മാറ്റാനും റിങ്ങിൻ്റെ കളറ് മാറ്റാനും അതുപോലെ ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് കൊടുത്താൽ ടൈപ്പ് സംതിങ് എന്ന് പറഞ്ഞിട്ട്, ഓക്കെ നമ്മൾ ജസ്റ്റ് വെൽക്കം എന്ന് പറഞ്ഞു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. വെൽക്കം എന്ന് പറഞ്ഞു വന്നു, നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെൽക്കം എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഗോൾഡൻ കളർ തന്നെയാണ് ചേരുന്നത്. അപ്പോൾ നമുക്ക് ആ വെൽക്കത്തിൻ്റെ ഫോൺ സ്റ്റൈൽ നമുക്കൊന്ന് മാറ്റാം. ആണോ, ഒരുപാട് ഫോൺ സ്റ്റൈൽ അവൈലബിൾ ആണ്. നമുക്ക് പുതിയതായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടും ഫോണ്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ട് പുതിയത് ഡൗൺലോഡ് ചെയ്ത് ഫോണ്ട് വെച്ച് കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫോൺ സ്റ്റൈലുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, നല്ലൊരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഈ ഷേപ്പ് അങ്ങനെയൊക്കെ എടുക്കട്ടെ, എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഓ വെൽക്കം ഞാൻ കൊടുത്തു, ഞാൻ അലൈൻ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഈ നെക്സ്റ്റ് ഇമേജ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇമേജ് ഇപ്പം ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗാലറിക്ക് പോകുന്നേരെ. പിന്നെ നെക്സ്റ്റ് ആണ് കളേഴ്സ്. ഇപ്പം എനിക്ക് ഈ ഒരു കളർ പാറ്റേൺ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കുക, അപ്പം റാൻഡം ആയിട്ട് നമുക്ക് കളർ സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കസ്റ്റമായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും. കളേഴ്സ് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സജഷൻസ്, സജഷൻസ് എന്ന് പറയുന്നത് ഇതിലുള്ള കളേഴ്സ് തന്നെ അവർ പല പാറ്റേൺ ആക്കിയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ സജഷൻസ് ക്ലിക്ക് ചെയ്താൽ ആ കളർ പാറ്റേൺസ് മാറുന്ന കാണാം. കേട്ടോ, അപ്പം ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, ഫസ്റ്റ് വൺ തന്നെ കുറച്ച് ബെറ്റർ. ഓക്കെ, അപ്പം നാം ഓൾറെഡി കസ്റ്റമായി കിടന്നിരുന്ന ഈ ഒരു ഇതാണ് കസ്റ്റം എന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട്, സജസ്റ്റ് ചെയ്തത്. പിന്നെ ഡെക്കറേറ്റീവ്, മോഡേൺ, ബോൾഡ്, എലഗൻറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ കളർ പാറ്റേൺ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് റാൻഡമായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ്, ഇഷ്ടപ്പെട്ട കളർ പാറ്റേൺ എടുക്കാം. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നതിന് ഇത്ര അധികം ഓപ്ഷൻ കൊടുക്കുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് അഡോബി സ്പാർക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആണ് ആനിമേഷൻ. ഇപ്പോൾ നമ്മൾ ഈ കൊടുത്ത ടെക്സ്റ്റുകൾ വേണമെങ്കിൽ ആനിമേറ്റ് ചെയ്യാം. കണ്ടോ, വെൽക്കം, കണ്ടോ, ഒരു ചെറിയൊരു വീഡിയോ പോലെ ആക്കിയിട്ട് നമുക്ക് പോസ്റ്റ് ഡേ അല്ലെങ്കിൽ ആ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ആനിമേഷനിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു പിക്ചർ അടക്കം മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ, സൂം, പാൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബ്ലർ ചെയ്യാനും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആനിമേഷനിൽ. പിന്നെ ലേഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇമേജ് വേണമെങ്കിൽ ഗ്രിഡ് പോലെ സെറ്റ് ചെയ്യണം, രണ്ട് മൂന്ന് ഇമേജസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അപ്പോൾ ആ ലേഔട്ടിൽ ഇങ്ങനെ കൊടുക്കുക, എന്നിട്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലേഔട്ട് അത്രയേ ഉള്ളൂ. പിന്നെ ബോർഡർ, നമുക്ക് ഈ ഒരു ഇമേജിന് വേണമെങ്കിൽ ബോർഡർ കൊടുക്കാം കേട്ടോ.
ഇപ്പോൾ വൈറ്റ് ബോർഡറാണ് വരുന്നത്. ആ ബോർഡറിൻ്റെ കളർ വേണമെങ്കിൽ സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്, ബോർഡർ കളർ സെറ്റ് ചെയ്യാം. പിന്നെ ഡിസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് കുറച്ച് ഡീഫോൾട്ടായിട്ട് ഡിസൈൻസ് ഉണ്ട്. ആ ഒരു ഡിസൈനിൻ്റെ പാറ്റേണിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇമേജ് കൊണ്ടുപോകാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു ഡിസൈനിൻ്റെ ടെക്സ്ചറും ടെക്സ്റ്റും സ്റ്റൈലിലും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം, കുറച്ചുകൂടി വർക്ക് ചെയ്യേണ്ടി വരും അതിൽ. ഓക്കെ, പിന്നെ വരുന്നതാണ് ബ്രാൻഡ് എന്നുള്ളത്. ബ്രാൻഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പ്രീമിയം വെർഷനിലേ കിട്ടുള്ളൂ. ആ ഒരു പ്രീമിയം വെർഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അഡോബി ക്രിയേറ്റീവ് ക്ലൗഡ് കയറിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് പ്രീമിയം വെർഷൻ കിട്ടും നമുക്ക് പ്ലേ സ്റ്റോറിൽ, അങ്ങനെയും യൂസ് ചെയ്യാം. ഓക്കെ, റീസൈസ്. റീസൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമും എഫ് ബിയും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഒരു പോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഉണ്ടാക്കിയ പോസ്റ്റ് ക്രോപ്പായിപ്പോയി ഇൻസ്റ്റയിലിട്ടപ്പോൾ, അല്ലെങ്കിൽ സ്റ്റോറി ഇടാൻ പറ്റുന്നില്ല, സ്റ്റോറിയുടെ സൈസ് അല്ല, അല്ലെങ്കിൽ തമ്പനെയിലെ സൈസ് എത്രയാണ്, ഇത് ഗൂഗിളൊക്കെ ചെക്ക് ചെയ്ത് ഭ്രാന്ത് പിടിച്ച് നടക്കും. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് ഇൻസ്റ്റഗ്രാം, ഇൻസ്റ്റഗ്രാം സ്റ്റോറി, ഇൻസ്റ്റഗ്രാം പോർട്രേറ്റ്, ഇൻസ്റ്റഗ്രാം ലാൻഡ്സ്കേപ്പ്, ഫേസ്ബുക്ക്, പിൻട്രസ്റ്റ്, യൂട്യൂബ് തമ്പ്നെയിൽ, അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ സൈസസ് അവൈലബിൾ ആണ്. ഇപ്പം എനിക്ക് ഈ ഒരു വെഡിങ് ഇൻവിറ്റേഷൻ എനിക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആക്കണം. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ സ്റ്റോറിയിലേക്ക് അത് മെർജായി ആ ഒരു സൈസിലേക്ക്. എന്നിട്ട് നമുക്ക് ഈ കാണുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ചെറുതാക്കി റീസൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. ഇൻസ്റ്റഗ്രാം പോർട്രേറ്റ് എടുത്തു, ആ ഒരു ഇതിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ നീക്കി വെച്ച്, സെലക്ട് ചെയ്ത് നീക്കി വെച്ച് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ റീസൈസ് വളരെ ഉപകാരമുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇത്രത്തോളം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ആപ്ലിക്കേഷൻ. എന്നിട്ട് സേവ് ചെയ്യണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, സേവ് ആയിക്കോളും. ഇപ്പോൾ ആനിമേഷൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആനിമേഷൻ ഞാൻ ആഡ് ചെയ്തെന്ന് വിചാരിക്കാം. എന്നിട്ട് ഡൺ കൊടുത്താൽ സേവ് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ചോദിക്കും, വീഡിയോ ആയിട്ട് സേവ് ചെയ്യണോ ഇമേജ് ആയിട്ട് സേവ് ചെയ്യണോ എന്ന്. വീഡിയോ ആക്കി കഴിഞ്ഞാൽ MP4 ഫയലിൽ സേവ്ഡ് ആകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് പോവാം, കണ്ടോ. ഇതൊക്കെ ഞാൻ ചെയ്ത വർക്കുകളാണ്, ഞാൻ പിന്നെ കാണിച്ചു തരാം. ടെംപ്ലേറ്റ്സ്, ടെംപ്ലേറ്റ്സ് ആണ് ഇതിലെ മെയിൻ സംഭവം. ഇതാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയല്, അതാണ് സംഭവം. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ വെഡിങ് എടുത്തപ്പോൾ നമുക്ക് വല്ല തിരക്കിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റോ കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ, ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ചൂസ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പോസ്റ്ററോ തമ്പനെയിലോ ഉണ്ടാക്കണം, അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കേട്ടൊന്നുമില്ലെങ്കിൽ ഗാലറി, ഈ ഒരു ആഡ് ബാക്ക്ഗ്രൗണ്ട് എന്നുണ്ട്, നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കയറ്റാം. അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് കാണാം, ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്യാം ഇമേജ്. അല്ലെങ്കിൽ സോളിഡ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തമ്പനെയിൽ എടുക്കുമ്പോൾ ആദ്യം ബാക്ക്ഗ്രൗണ്ടാണ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ സൈസ് യൂട്യൂബ് തമ്പനെയിലെ സൈസ് എടുത്തു, ഡൺ കൊടുത്തു. അപ്പോൾ ടാപ്പ് ടു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് വേണ്ട, ഡിലീറ്റ് ചെയ്തു ഞാൻ. ആഡിൽ ഇമേജ് എന്നുള്ള എടുത്തു, എന്നിട്ട് ഗാല. ഓക്കെ, സോറി, അതിൽ ഞാൻ എക്സ്പോർട്ട് എടുത്തു. ഈ ഒരു ഇമേജ് ഞാൻ ആഡ് ചെയ്യുകയാണ്. മമ്മൂക്കാട, നമുക്ക് മുമ്പ് നമ്മൾ ഇൻഫിനിറ്റിയുടെ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലാണ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ആഡ് ചെയ്തു. ഇനി ഞാൻ പ്ലസ് ഐക്കൺ എടുത്ത്, എനിക്കൊരു ഐക്കൺ ആഡ് ചെയ്യണം, കുറച്ചുകൂടി വെറൈറ്റി ആക്കാം. നമുക്ക് ഐക്കൺ എന്നുള്ള കൊടുത്തു. ഞാൻ സർക്കിള് എന്ന് സെർച്ച് ചെയ്യാം, സർക്കിൾ. അപ്പോൾ ആ സർക്കിൾ ഡൗൺലോഡ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു സർക്കിൾ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് മേലെ ആഡ് ഉണ്ടാവും. ഡൗൺലോഡ് ആയി വന്നാൽ അവിടെ ആഡ് എന്ന് കാണിക്കണ്ടോ, ആഡ് വൺ. അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് കൂടുതൽ സർക്കിൾസ് എടുക്കുക, നിങ്ങൾക്ക് ഓരോന്നും ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. ആഡ് എന്ന് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ സർക്കിളിൻ്റെ കളർ കണ്ടോ, റെഡാണ് വന്നേക്കുന്നത്. എനിക്കൊരു ബ്ലാക്ക് മതി, അപ്പോൾ കളേഴ്സ് എടുക്കുക. ഞാൻ ബ്ലാക്ക് എടുത്തു. എൻ്റെ സർക്കിളൊന്ന് റീസൈസ്, ഞാൻ സൈഡായിട്ട് ഇത് ഇങ്ങനെ ഇവിടെ നീക്കി വെച്ചു. ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ നീക്കി വെച്ചു, ഡൺ കൊടുത്തു. അപ്പോൾ ഇതേപോലെ ഐക്കൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ഐക്കൺ വേണമെങ്കിലും കിട്ടും കേട്ടോ, സോഷ്യൽ മീഡിയ ഐക്കൺസും കിട്ടും. ഓക്കെ, ഇനി ഞാൻ ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ടെക്സ്റ്റ് ഹൗ ടു ഡ്രോ, ഡ്രോ. ഞാൻ ടെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് വരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഷേപ്പ് ഇത് വേണ്ട, ഈ ഷേപ്പ് മാറ്റി ഞാൻ എഫക്റ്റ്, ഈ ഒരു എഫക്റ്റ് ഇട്ടു. ഫോണ്ട്, ഫോണ്ട് മാറ്റിയാൽ കറക്റ്റ് എഫക്റ്റ് അറിയുള്ളൂ. ഈ ഒരു ഫോണ്ട് ഇട്ടിട്ട് എഫക്റ്റ് ഞാനിതിട്ടു. എന്നിട്ട് എഫക്റ്റ് ഇടുമ്പോൾ രണ്ട് കളേഴ്സാണ് വരുന്നത്. ഇപ്പോൾ ഒറ്റ കളർ കൊടുത്തുള്ള ഒറ്റ കളറായിട്ട് കാണിക്കുന്നത്. കളേഴ്സിൽ പോവുക, ബ്ലാക്ക് എടുത്തു കണ്ടോ,
രണ്ട് കളറായിട്ട് വന്നു. ഇനി എനിക്ക് ഇതിൽ എലൈൻ ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ ഞങ്ങൾക്ക് മാജിക്കാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ മാജിക്ക് എടുത്തു, ഹൗ ടു ഡ്രോ എന്ന് പറഞ്ഞിട്ട് ആ സൈഡിലേക്ക് ഒന്ന് സെറ്റാക്കി വെച്ചു. സെൻറ്റർ ചെയ്യാം, അതുപോലെ റൈറ്റ് അലൈൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഹൗ ടു ഡ്രോ എന്നുള്ള കൊടുത്തു. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഗ്യാപ്പ് കൂടുതലാണല്ലേ. അപ്പോൾ നമുക്കിതിൽ ഒരു ഓപ്ഷനുണ്ട് സ്പേസിങ്. അപ്പോൾ ലെറ്ററിൻ്റെ ഗ്യാപ്പ് അതുപോലെ തന്നെ ലൈൻ്റെ ഗ്യാപ്പ്, ഞാൻ ലൈൻ്റെ ഗ്യാപ്പ് കുറച്ചു. ഓക്കെ, ഹൗ ടു ഡ്രോ എന്ന് കൊടുത്തു. ഇനി ഞാൻ ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്, വെക്റ്റർ പോർട്രൈറ്റ്. വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫിനിറ്റിയിലും അഡോബ് ഇല്ലസ്ട്രേഷനിലൊക്കെ ചെയ്യുന്ന ആർട്ട് ഫോർമാറ്റിൻ്റെ പേരാണ് വെക്റ്റർ പോർട്രൈറ്റ്. വെക്റ്റർ പോർട്രൈറ്റ് എന്ന് കൊടുത്തു. അപ്പം ഇത് ഞാൻ അലൈൻ കൊടുക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ലെഫ്റ്റ് ഒരിത് സെൻറ്ററായിട്ട് അല്ലെങ്കിൽ ലെഫ്റ്റായിട്ടോ കൊടുക്കാം വെക്റ്റർ പോർട്രൈറ്റ്. ഞാൻ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാം. ഫോൺ സൈസ് അല്ല, ഫോൺ സ്റ്റൈൽ ഒന്ന് മാറ്റാണ്. ഓക്കെ, വെക്റ്റർ പോർട്ടർ, ഹൗ ടു ഡ്രോ വെക്റ്റർ പോർട്ടറായിട്ട് ഈ ഒരു ഫോൺ സൈസ് ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്യാണ്. ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തു വിചാരിക്കാം. ഞാൻ ഒരു തമ്പനയിൽ പോലെ കൊടുത്തു. അപ്പം എനിക്ക് തോന്നുകയാണ് ഇത് പോരാ, കുറച്ചുകൂടി കളേഴ്സൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കളർഫുള്ളാക്കാം. അപ്പോൾ എനിക്കിപ്പോൾ കളർ കോമ്പിനേഷൻ ചെയ്യാനുള്ളൊരു സ്കില്ലില്ല എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു സ്കില്ലില്ല കളേഴ്സൊക്കെ പാറ്റേണൊക്കെ കറക്റ്റാക്കി ചെയ്യാൻ. അപ്പോൾ നമുക്ക് അതിന് സഹായിക്കുന്നൊരു ഭാഗമാണ് ഈ കളേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, സജസ്റ്റഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്ന കളേഴ്സ്, ഡെക്കറേറ്റീവ്, അങ്ങനത്തെ ഒരുപാട് കളേഴ്സ് കോമ്പിനേഷൻസൊക്കെ വരും. കണ്ടോ, അങ്ങനെ ഒരുപാട് കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായ എന്താണ് എന്ന് നോക്കാം. എന്നിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ നമ്മൾ പിക്ക് ചെയ്യുക. പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് ഈ കാണുന്ന ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ. ഇപ്പം എനിക്ക് ഇത് മതി എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തു. എനിക്ക് കുറച്ചും കൂടിയും കളേഴ്സിൽ ഇത് ബ്ലാക്ക് ആക്കണം, കുറച്ചും കൂടി എടുത്ത് കാണിക്കണം. അപ്പോൾ ഇങ്ങനെ മതി എന്ന് വിചാരിക്കാം. ബോർഡർ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലേഔട്ട് എടുക്കാം. ലേഔട്ടിൽ ബോർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് നമുക്ക് എത്ര വേണ്ടത് അതിൻ്റെ വാല്യൂ കൊടുത്തിട്ട് ബോർഡർ ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് എടുത്തിട്ട് ഒരു വാട്ടർ മാർക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യാണ് ആർട്ടിഫാക്ട്സ് ആദി എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫോണ്ട് സൈസ് മാറ്റിയിട്ട് നമുക്ക് സൈഡിലേക്ക് നീക്കി വെക്കാം. നമുക്ക് എവിടെയാണ് വെക്കേണ്ടത് വാട്ടർ മാർക്ക്. അപ്പോൾ നമുക്ക് ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഐക്കൺ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഷേപ്സിലുണ്ട്, അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഐക്കൺ കൊടുക്കാം. ഇനി വേണമെങ്കിൽ ആ ഐക്കണിൻ്റെ സൈസും കുറയ്ക്കാൻ പറ്റും. അത് കുറയ്ക്കണമെങ്കിൽ നേരെ സൈസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഐക്കണിൻ്റെ സൈസും കുറയ്ക്കാം. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ പോയിട്ട് അതൊന്ന് അലൈൻ ചെയ്തതിന് ശേഷം നേരെ അലൈൻ ഒക്കെ കഴിഞ്ഞിട്ട് സ്പേസിങ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ കാണാം ഷേപ്പ്. ആ ഷേപ്പിൻ്റെ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഐക്കണിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐക്കണിൻ്റെ സൈസും കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അങ്ങനത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പാസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. സാധാരണ നമ്മൾ വാട്ടർ മാർക്ക് വയ്ക്കുമ്പോൾ ഒപ്പാസിറ്റി കുറയ്ക്കാറുണ്ട്. കാരണം നമ്മളുടെ വർക്ക് ആർട്ട് വർക്കിനാണ് കൂടുതൽ അട്രാക്ഷൻ കിട്ടേണ്ടത്. സോ നമ്മൾ വാട്ടർ മാർക്കിൻ്റെ ഹൈലൈറ്റ് കുറച്ചിടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ട്യൂട്ടോറിയലിൻ്റെ ഒരു തമ്പനയിലാണിത്. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റിയുടെ ഒരു ഇമേജും കൂടി ആഡ് ചെയ്യാം, ഐക്കണും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ആഡിൽ ഇമേജ് എടുത്തിട്ട് നമുക്ക് ഒരു പി എൻ ജി ഇമേജ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പി എൻ ജി ഇമേജ് ഇൻഫിനിറ്റി ഡിസൈനിൻ്റെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നേരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് അലൈൻ ചെയ്യേണ്ടത്. അതിനനുസരിച്ച് എവിടെ വെച്ചാലായിരിക്കും ഭംഗി എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ പോസ്റ്ററൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും വേണ്ടൊരു ക്വാളിറ്റി അല്ലെങ്കിൽ സ്കില്ലെന്ന് പറയുന്നത് നമുക്ക് അലൈൻ ചെയ്ത് വയ്ക്കുക, ടെക്സ്റ്റിൻ്റെ കളേഴ്സ് വൈബ്രൻ്റ് ആയിരിക്കുക അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് ആയിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനത് സേവ് ചെയ്തിട്ടുണ്ട്. മുകളിൽ സേവ് ചെയ്യുന്ന ആ ഒരു ഐക്കൺ കാണാം, ഡൗൺലോഡ് പോലെ ഉള്ളൊരു ഐക്കൺ. അപ്പോൾ ഞാനത് സേവ് ചെയ്തു. ഇനി ഞാൻ ബാക്ക് അടിക്കുകയാണ്. ബാക്ക് അടിച്ചിട്ട് നമുക്ക്
ഒരു പഴയ ചെയ്ത വർക്ക്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബാക്ക് അടിച്ചാൽ ഞാൻ ബാക്ക് അടിക്കുകയാണ്. അപ്പോൾ മൈ പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം, കണ്ടോ. അപ്പോൾ ആദ്യം കാണിക്കുന്ന ടെംപ്ലേറ്റ്സ് തൊട്ടിപ്പുറത്തുള്ള ഓപ്ഷൻ മൈ പോസ്റ്റേഴ്സ് ആണ്. അപ്പോൾ മുമ്പ് ചെയ്ത ഞാൻ പറഞ്ഞു നമുക്ക് എന്ത് വർക്ക് ചെയ്താലും അതൊന്നും പോവില്ല, നമുക്കിതിൽ തന്നെ സേവ്ഡ് ആയിരിക്കും, അഡോബിയുടെ അക്കൗണ്ടിൽ സേവ്ഡ് ആയിരിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു വർക്ക് ഡിസൈൻ ചെയ്യാനും വാട്ടർമാർക്ക് ആഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഉപകാരമുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ താങ്ക് യു സോ